ഹലോ എടാ, ഞാൻ കുറച്ച് ലേറ്റ് ആവും. രാവിലെ വണ്ടി പണി തന്നു. എന്താ ഇപ്പം ചെയ്യുക? ഞാൻ ടാക്സി എടുത്ത് വരാം, കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സിറ്റി വരെ ഒന്ന് പോകണമല്ലോ. കയറാല്ലേ? എന്താണ് ഈ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ മുഖം മറച്ചു വെച്ചിരിക്കുന്നത്? സാറത് നോക്കിയായിരുന്നു. അതൊരു വലിയ സീക്രട്ട് ആണ് സാറേ. അതിലെന്താണ് ഇത്ര സീക്രട്ട്? പറയാൻ പറ്റുന്നാണെങ്കിൽ പറയേ. അങ്ങനെയൊന്നുമില്ല സാറേ, ഞാനൊരു രണ്ടു മതി ചോറ് വാങ്ങി ഇവർക്ക് കൊടുക്കും. അന്നേരം എടുത്ത ഫോട്ടോ ആണിത്. അത് നല്ല കാര്യമല്ലേ? അതിനെന്തിനാ മുഖം മറച്ചിരിക്കുന്നത്? അത്ര നാണക്കേടാണ് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. അയ്യോ, ഞാൻ എന്തിനാ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നതിന് നാണിക്കുന്നത്? അത് വേറൊരു ചെറിയ കഥയാണ്. എന്താണ് ആ കഥ? സാറിന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. എന്തായാലും സമയമുണ്ട്, അപ്പൊ നിങ്ങൾ പറയും. ഒരിക്കലൊരു വലിയ വീട്ടിലെ സാറിനെയും കൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് പോയത്. അന്നേരം ഇയാൾ കുറെ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് ഇവർക്ക് കൊടുത്തു, കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഇയാൾ എന്തിനാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. തിരിച്ചു വരുന്ന വഴി ഞാൻ ചോദിച്ചു, സാർ എന്തിനാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്? അപ്പൊ അയാൾ പറയുക, ഇങ്ങനെയുള്ള ഫോട്ടോയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ല വില കിട്ടുമെന്നും അങ്ങനെ പത്ത് പേര് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. എന്നാലും ഞാൻ ചോദിച്ചു, സാർ അപ്പോ സാർ ഇനി വീണ്ടും വരൂ ഇവിടെ ഇവരെ ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കാൻ. അപ്പൊ അയാൾ പറയുക, പിന്നെ ഈ തെണ്ടികളെ ഊട്ടലല്ലേ എന്റെ പണിയെന്ന്. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ശരിക്കും ദേഷ്യം വന്നു. പിന്നെ എന്ത് ചെയ്യാന്? അയാളെ ഇറക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു, ഇതുപോലെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെയും പത്ത് പേര് തിരിച്ചറിഞ്ഞാലും ചിലപ്പോൾ എനിക്ക് ഓട്ടവും കൂടുതലുണ്ട്. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി ഇങ്ങനെ കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് കൂടെ നിന്ന് ഫോട്ടോയും എടുത്തു. പക്ഷേ അന്നേരം അവരുടെ ആ ഒരു ആർത്തിയോടെയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോഴുണ്ടല്ലോ, ശരിക്കും ഞാനാണ് ആ സ്ഥലത്തെങ്കിലും ഞാൻ ചിന്തിച്ചു. പിന്നെ കുട്ടിക്കാലത്ത് ഞാനും കുറേ വിശപ്പിൻ്റെ വിലയൊക്കെ അറിഞ്ഞൊരാളാണെന്ന്. കാരണം പിന്നെ അന്നു മുതൽ ഞാൻ ഇവരെ സഹായിച്ചു തുടങ്ങിയത്. എന്നെ എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ഞാനിപ്പോൾ അവരെ സഹായിക്കാറുണ്ട്. അതായിരുന്നു തുടക്കം. പിന്നീട് എനിക്ക് ആവുമ്പോഴൊക്കെ ഞാൻ ഈ പാവങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ വിശപ്പിൻ്റെ വില എന്താണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കും. അത് അനുഭവിച്ചതിന് അറിയണം സാറേ. ആ സാറേ, സ്ഥലത്തി. ആ, നമ്മള് സംസാരിച്ചതിന് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? അതെ. എത്രയായി? 100. 100. സാറേ, സാറേ ഇത് കൂടുതലുണ്ടല്ലോ. സാറല്ല, അത് കയ്യിൽ വെച്ചോളൂ. അടുത്ത വേണം ഭക്ഷണം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമോ? കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചു കൊടുക്കും. ഓ, സന്തോഷം സാറേ. സാറേ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്തിനാണ് ആ ഫോട്ടോയിൽ മുഖം മറച്ചു വെച്ചത്. അത് പിന്നെ സാറിനോട് ക്ഷമിക്കണം. ഇവിടെ കുറെ പട്ടിണി പാവങ്ങളുണ്ട്, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ കാശ് എനിക്ക് തരുമായിരുന്നു. സാറെന്നല്ല, ഭൂരിഭാഗം ആളുകളും അങ്ങനെ തരില്ല. പിന്നെ എനിക്കാണെങ്കിൽ അവരെ സഹായിക്കാൻ ഇരിക്കാനും പറ്റില്ല. പിന്നെ ഈ വണ്ടി ഓടി കിട്ടുന്നതുകൊണ്ട് എന്താവാനാ എനിക്ക്? സാറ് വണ്ടി കയറിയപ്പോൾ അങ്ങനെ ഒരു ബോർഡ് കണ്ടോണ്ടല്ലോ എൻ്റെ ഫേസ്ബുക്ക് തുറന്നത്. അത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്, തുപ്പരെന്ന ബോർഡ് കണ്ടാൽ അവിടെ തുപ്പും. നോ പാർക്കിംഗ് എന്ന ബോർഡ് കണ്ടാൽ അതിൻ്റെ ചോട്ടിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യും. അതുപോലെ സാറ് അത് തുറന്നു നോക്കരുതെന്ന് എഴുതിയിരുന്നത് കൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കി. അതിൽ മുഖം മറച്ച ഫോട്ടോ ഉണ്ടോണ്ടല്ലേ, അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചത്. അല്ലായിരുന്നെങ്കിൽ എല്ലാ ഫോട്ടോയും കണ്ടു കളയുന്ന പോലെ ഇതും കണ്ടു കളഞ്ഞേനെ. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ സാർ ആ കഥ കേട്ടിട്ട് എനിക്ക് സഹായവും തോന്നി. സത്യം പറഞ്ഞാൽ മനസ്സിൽ നന്മയുള്ളവരാണ് മലയാളികൾ. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുള്ളൂ എന്ന് മാത്രം. ഇതാണ് ആ സീക്രട്ട്. അപ്പോൾ ഞാൻ പോട്ടെ സാറേ. ശരി. സത്യം പറഞ്ഞാൽ അയാളെപ്പോ ഒരു വലിയ മനുഷ്യനല്ലേ ഞാൻ സാറേന്ന് വിളിക്കുന്നത്.